ശ്രീ സുരേഷ് പറഞ്ഞ ആ യുക്തികളുടെ മറുപടി എന്താണ്? അതായത് 2019 2020 2021 ഇവിടെ മോദി സർക്കാർ തന്നെയാണ്, 2023 2024 മോദി സർക്കാർ തന്നെയാണ്. അപ്പോൾ 2019 2020 ED അന്വേഷണം ഏതോ കാരണത്താൽ പൂർത്തിയെങ്കിൽ അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് SFI അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജിൻഡു അല്ല ഹാഷ്മി, എനിക്ക് വല്ലാത്ത സങ്കടമാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. 3 വർഷക്കാലമായിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ED അന്വേഷണം ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി പറയാതെ എക്സാലോജിക്കെന്നോ വീണ വിജയനെന്നോ പിണറായി വിജയനെന്നോ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ അദ്ദേഹം മുഴുവൻ സമയവും സംസാരിക്കാൻ ശ്രദ്ധിച്ചത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായും പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും ആക്ഷേപിക്കാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. അദ്ദേഹത്തോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ട് ED അന്വേഷണം തുടങ്ങിയിട്ട് നാളിതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചില്ല? ROC അന്വേഷണ റിപ്പോർട്ടിൽ പോലും ED CBI അന്വേഷിക്കുന്നതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞിട്ട് പോലും ED അന്വേഷണത്തെ കുറിച്ച് BJP നേതാക്കന്മാരോ CPM നേതാക്കന്മാരോ നാളിതുവരെ പറഞ്ഞില്ല. എന്തുകൊണ്ട് ED അന്വേഷണം വന്നില്ല? ഇനി താങ്കളോട് ഒരു കാര്യം കൂടി അതിനോട് കൂടി ചോദിക്കാൻ, ഷിബു സോറൻ എന്തിന്റെ പേരിൽ അറസ്റ്റ് ആയത്? DK ശിവകുമാർ, മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും വീണ്ടും നിങ്ങൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന് കേരളത്തിലെ തോമസ് ഐസക്കിനെതിരെ വരെ നിരന്തരം നോട്ടീസ് അയക്കുന്ന ED? എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകളുടെയും മകളുടെ കമ്പനിക്കെതിരെയുമുള്ള അന്വേഷണത്തിൽ നാളിതുവരെ ഒരു തുടർ നടപടി സ്വീകരിക്കാതിരുന്നത്, സ്വീകരിച്ച നടപടിയെക്കുറിച്ച് മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ? നിങ്ങൾ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നിരന്തരം വീമ്പിളക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയണ്ടേ? നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100 ദിവസം ജയിലിൽ കിടന്നു. അതിനപ്പുറത്തേക്ക് അന്വേഷണം മുമ്പോട്ട് പോയോ? എന്തുകൊണ്ടാണ് ക്ലിഫ് ഹൗസിന് പുറത്തെത്തുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വണ്ടികളൊക്കെ യു-ടേൺ എടുക്കുന്നത് എന്നുള്ള മറുപടി പറയാൻ BJP പ്രതിനിധി ബാധ്യസ്ഥനാണ്? ഇനി ഹസ്കറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, താങ്കൾ പറയുന്ന CPM ദിശാബോധം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദിശാബോധം നൽകുന്ന CPM ആയതുകൊണ്ടാണോ തോമസ് ഐസക്കിനെതിരെ വരെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്ന നോട്ടീസ് അയക്കുന്ന ED വീണ വിജയനെതിരെ അന്വേഷണത്തിന് മുതിരാതിരിക്കുന്നത്? താങ്കൾ എന്താ പറയുന്നത്? താങ്കൾ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ED അന്വേഷണം നടന്നു, അതൊരു വാസ്തവമാണ്. എങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സാക്ഷിയാക്കി പറഞ്ഞത് പൊരിഞ്ഞ കള്ളമല്ലേ? ആ കള്ളം തിരുത്താൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് താങ്കൾ പറയോ? താങ്കൾ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കാൻ വന്ന ആളല്ലേ? CPM അകത്ത് ആരെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പറയണ്ടേ? മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല ED അന്വേഷണത്തെ കുറിച്ച് അറിയില്ലാത്ത രീതിയിലല്ലേ പെരുമാറിയത്? ആ രീതിയിലല്ലേ മറുപടി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൈകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ നാവും പരിശുദ്ധമായിരിക്കണം, മനസ്സും പരിശുദ്ധമാക്കണം. നാവ് സാനിറ്റൈസ് ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു പോകുന്നത്. എത്രത്തോളം പച്ച നുണകളാണ് പൊതുസമൂഹത്തിന് മുൻപ് പറയുന്നത്? എന്നിട്ട് പറയാം CPM ബോധ്യപ്പെട്ടു. CPM അല്ല ബോധ്യപ്പെടേണ്ടത്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടത്. കാരണം വീണ വിജയൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നമ്മുടെയൊക്കെ നികുതിപ്പണത്തിൽ നിന്ന് സർവ്വസന്നാഹങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന നികുതിപ്പണത്തിൽ നിന്ന് ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാ, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണ്. ഈ മന്ത്രി വസതികളിലാണ് അദ്ദേഹം അവർ ജീവിക്കുന്നത്. അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. എന്തുകൊണ്ട് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ നാളിതുവരെ അവരുടെ ഡിഫൻസ് പറയാൻ വരാത്തത്? CPM ഉന്നത നേതാക്കന്മാരും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അല്ലേ അന്വേഷിക്കാൻ വരുന്നത്? കേന്ദ്ര കമ്മിറ്റിയും CPM പോളിറ്റ് ബ്യൂറോ പോലും ഒരു കരാറിലും പോകരുത് എന്ന് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയ ജയിക് ബാലകുമാറിന്റെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായിട്ട് അപ്രഖ്യാപിത ജിൻഡോ, CMR ആ കുറിപ്പിൽ VD പേരില്ല. അതുകൊണ്ട് VD 5 ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ പല നേതാക്കളുടെ പേര് അക്കൂട്ടത്തിലുണ്ട് കേട്ടോ. ഈ പറയുന്ന SFIO അന്വേഷണം 1.25 കോടി, ഇപ്പോ സഹാറ കേസ് അന്വേഷിച്ച SFIO 1.25 കോടി ഒരു തുകയല്ല, അന്വേഷിക്കുന്ന 135 കോടിയാണ്. നിങ്ങളുടെ അടക്കം നേതാക്കൾ എന്തിനു വേണ്ടി പണം വാങ്ങി? കരിമണൽ കർത്ത 2012 നിന്ന് 77 കോടി രൂപ നഷ്ടത്തിൽ നിന്നും 2022 144 കോടി ലാഭത്തിലേക്ക് ഉയരുന്നതിന്റെ പങ്കുകാരുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അതിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുണ്ട് കേട്ടോ ജിൻഡോ. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും കരിമണൽ കർത്താവിയുടെ പങ്കുപണം കൈപ്പറ്റിയവരാണ് അല്ലേ?
അല്ല ഹാഷ്മി, അതിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. അതിനകത്ത് കാരണം എന്താ പറയുമോ, കേരളത്തിൽ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന നേതാക്കന്മാരുടെ പേര് അതിൽ പരാമർശിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരവരുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു അഭിപ്രായം സി പി എമ്മിനോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കോ ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ സ്വാഗതം ചെയ്തില്ലേ? ഞങ്ങൾ ഏതെങ്കിലും കോടതി വരാണ്ട് കയറി ഇറങ്ങിയിട്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയോ? എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ ഇ ഡി അന്വേഷണവും വരട്ടെ. സമൂഹത്തിന്റെ മുൻപിൽ ഇത് തിരികട്ടെ. ഞങ്ങൾ പണം വാങ്ങിയത് സ്റ്റാൻഡ് പറയുകയാണ്. ഞങ്ങൾ പണം വാങ്ങിയത്, ഏത് പണമാണ് വാങ്ങിയത്? ഇവിടെ 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 അവർ ചെയ്യുന്ന പണി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണിയായതുകൊണ്ട് നാട്ടുകാരുടെ ശല്യം ഒഴിവാക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെ പണമാണ് വാങ്ങിയത്. തീരദേശ വനിതയെ ജനതയെ ഒറ്റയതിന്റെ പങ്കുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കൾ വാങ്ങിയത് ജിൻഡോ. അല്ല, അതിന് അങ്ങനെ എങ്ങനെയാ പറയാം? കേരളത്തിലെ മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സുകാരിൽ നിന്നോ സാധാരണക്കാരിൽ നിന്നോ തൊഴിലാളികളിൽ നിന്നോ ഒക്കെ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ? മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? സംഭാവനകളിലൂടെ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും ഒക്കെ വാങ്ങിയിട്ടുള്ളത് ഇല്ലീഗലായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ടാണ് വാങ്ങിയതെങ്കിൽ അത് അന്വേഷിക്കണ്ടേ? ഈ പറഞ്ഞ കാലഘട്ടം ആരുടെ കാലഘട്ടമാ? ഈ പറഞ്ഞ കാലഘട്ടം കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടമാ? കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടമാ? ആ കാലഘട്ടത്തിൽ നടന്ന ഇത്തരം ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ബോധ്യം ഇവർക്കില്ലേ? ചെയ്യണ്ടേ? ഇവർക്കല്ലേ അതിന്റെ ബാധ്യത? നിങ്ങളുടെ നേതാക്കളുടെ കാര്യം ചോദിക്കുക, മാധ്യമങ്ങളെ ആരെ എടുത്തിട്ടുന്നത്? എന്തുകൊണ്ട് നടത്തിയില്ല? ദുഷ്ടലക്ഷ്യത്തോടെയാണെങ്കിൽ എന്റെ സ്ഥാപനം ആ കൂട്ടത്തിലില്ല, ഞാൻ ആ കൂട്ടത്തിലില്ല ജിൻഡോ. അല്ല ഹാഷ്മി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, മുഴുവൻ ആളുകളും. അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ ഇതിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ. ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ കേരള ഹൈക്കോടതിയിലോ കർണാടക ഹൈക്കോടതിയിലോ കാനഡയിലെ കോടതിയിലോ ഒന്നും പോയിട്ടില്ലല്ലോ തടസ്സപ്പെടുത്താൻ. അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. അല്ലാതെ ഇതിനൊക്കെ തടസ്സപ്പെടുത്താൻ പോകുന്നത് മടിയിൽ കനമില്ലാത്തവരല്ലേ? കൈ ശുദ്ധമാണെന്ന് പറയുന്നവരല്ലേ തടസ്സപ്പെടുത്താൻ പോകുന്നത്? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടക്കുന്ന മുഖ്യമന്ത്രിക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറയുന്ന കേരളത്തിലാണ് നിരന്തരം ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട്, ഇത്തരം അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരു അഭിപ്രായം പറയാൻ ഒരിക്കൽ പോലും മാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നാത്ത ഒരു പാർട്ടിയാണ് സി പി എം. അതിന് ഒത്താശപാടുകളാണ് ബി ജെ പി. ബി ജെ പിയുടെ നേതാവ് ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് എന്താ? പിണറായി വിജയനെതിരെ വാക്ക് പറയുന്നില്ല, ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ആക്ഷേപിക്കുന്നത്. അതെ.